ഹലോ, നമസ്കാരം. ഞാൻ ദയാനന്ദൻ, ഫോട്ടോ മീഡിയ. ഞാനിന്ന് നിൽക്കുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിലാണ്. എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ. ഇന്ന് നമ്മോടൊപ്പം പ്രിയങ്കരനായ, ബഹുമാന്യനായ പി സി ജോസ് സാറാണ്. എൻ്റെ പേര് പി സി ജോസ്, ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. കൂടാതെ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം, രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ലക്ഷ്യമായ സോഷ്യലിസം രാജ്യത്ത് നടപ്പിൽ വരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്, ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്, ഇവിടുത്തെ അഴിമതിയുടെ പ്രധാന കാരണം അടിത്തറയില്ലാതെ കെട്ടിപ്പൊക്കിയ ഒരു സംവിധാനം ഉള്ളത് കൊണ്ടാണ്. ഈ രാജ്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഈ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ആ ഉയർച്ച മാത്രമേ ജനങ്ങൾക്ക് പ്രയോജനകരമാവുകയുള്ളൂ. ഭരണഘടനയിൽ അധിഷ്ഠിതമല്ലാത്ത എല്ലാ ഉയർച്ചയും അത് അഴിമതിക്കാരിലേക്കാണ് ചെന്ന് ചേരുന്നത്. അതാണ് നമ്മൾക്കിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് സമ്പത്തില്ലാഞ്ഞിട്ടല്ല, വീണ്ടുമുള്ള സമ്പത്തുണ്ട്. ഈ സമ്പത്ത് എല്ലാ പൗരന്മാർക്കും ഒരുപോലെ അനുഭവയോഗ്യമായി തീരണം എന്ന് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39 ബിയും സിയും 75 വർഷമായിട്ടും നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ആരൊക്കെയാണ് അത് നടപ്പിൽ വരുത്തേണ്ടത്? ഈ വകുപ്പുകൾ നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനം? ഇന്ന് നമുക്കറിയാം, നമ്മൾ ഏത് സ്ഥലങ്ങളിൽ പോയാലും ദരിദ്രരും അതുപോലെ തന്നെ ഈ ഭിക്ഷയായിച്ച് നടക്കുന്ന ഒരുപാട് പൗരന്മാർ, ഇന്ത്യൻ പൗരന്മാർ, ഞാൻ പല സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാൻ സാധിക്കും. അതിൻ്റെ ആവശ്യം എന്താണ്? ഇവിടെ ഓരോ പൗരൻ്റെ യജമാനനാണ്, അവൻ കൊടുക്കുന്ന ടാക്സ് ആണ് ഈ പബ്ലിക് സർവൻസ് എന്ന് പറയുന്ന ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും മിനിസ്ട്രിയൽ വിഭാഗവും കൈപ്പറ്റുന്നത്. അത് ഉയർന്ന ശമ്പളമാണ് അവർ കൈപ്പറ്റുന്നത്. ഈ ശമ്പളം കൈപ്പറ്റിയിട്ട് അവരുടെ ജോലി എന്താണ്? അവർ ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ലക്ഷ്യം സോഷ്യലിസമാണ്. എന്താണ് സോഷ്യലിസം? സോഷ്യൽ സിസ്റ്റം ഇൻ വിച്ച് പ്രോപ്പർട്ടീസ് ആർ വെസ്റ്റഡ് വിത്ത് എ കമ്മ്യൂണിറ്റി ആൻഡ് ഈച്ച് മെമ്പർ വർക്ക്സ് ഫോർ ദ കോമൺ ബെനിഫിറ്റ്സ്. എല്ലാ സമ്പത്തും വ്യവസായ പ്രക്രിയകളും സമൂഹത്തിൽ നിക്ഷിപ്തമായിരിക്കും. അത് ഓരോ പൗരൻ്റെയും കഴിവുകൾ മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നു. സ്വകാര്യ സ്വത്ത് സമ്പാദനമില്ല. അത് ഭരണഘടനയുടെ 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ 1978 മൊറാർജി ദേശായി ഗവൺമെൻറ് അത് നിയമമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾക്ക് സ്വകാര്യ സ്വത്ത് സമ്പാദനം പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന ഘടകം അതാണ്. സോഷ്യലിസ്റ്റിലേക്ക് എത്തിച്ചേരുന്ന വകുപ്പാണ് ഭരണഘടന 39 BC 47 എന്ന് പറയുന്നത്. 39 BC-യും ധനം കുന്നുകൂടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ വകുപ്പിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രധാനമായും ജുഡീഷ്യറിക്കാണ്. ഭരണഘടന 375 വകുപ്പ് പ്രകാരം ജുഡീഷ്യറിയാണ് ഇതിന് മേൽനോട്ടം കൊടുക്കേണ്ടത്. അവരുടെ താഴെയാണ് എക്സിക്യൂട്ടീവ്സ്, അതിൻ്റെ താഴെയാണ് മിനിസ്ട്രിയൽ വിഭാഗങ്ങൾ. ഈ മൂന്ന് വിഭാഗങ്ങൾക്കും കൂടി ഇവിടുത്തെ റവന്യൂ വരുമാനത്തിൻ്റെ 90% മേലെ ഇവർ തിന്നുകയാണ്. തിന്നിട്ട് ഭരണഘടനാപരമായി പ്രവർത്തിക്കാതെ ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച ആ രീതിയിൽ തന്നെയാണ് തുടർന്നു പോരുന്നത്. അതുകൊണ്ടാണ് 75 നമ്മൾ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലും അവശതയിലും. ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞത്, ഉദാഹരണത്തിന് മൈസീട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,00,000 രൂപയിലും മേലെ ശമ്പളം വാങ്ങുന്നതാണ്. ഇവരുടെ ജോലി എന്താണ് നമുക്കറിയില്ല. അത് യജമാനന്മാരായ ജനങ്ങൾക്കറിയില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെ ജോലി രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ ലംഘനം അവരുടെ അധികാര പരിധിയിൽ എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് കേസെടുക്കാം. സ്വതന്ത്രമായിട്ട് സുവോമോട്ടോ ആക്ട് അനുസരിച്ച് കേസെടുക്കാം, ഇല്ലെങ്കിൽ പോലീസിനോട് പറയാം, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയോട് ഡയറക്ഷൻ കൊടുക്കാം ഇത് അവരെ പിടിച്ചോണ്ട് വരുന്നതിന് വേണ്ടി, ഇല്ലെങ്കിൽ നിയമം നിർമ്മിക്കേണ്ട ചില ഘട്ടങ്ങളിൽ നിയമം നിർമ്മിക്കാനായിട്ട് നിയമനിർമ്മാണ സഭയ്ക്ക് ഡയറക്ഷൻ കൊടുക്കാം. ഇതൊന്നും കൊടുക്കാതെ ഈ 2,00,000 രൂപ 3,00,000 രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് അവിടെ കുത്തി ഇരുന്നുണ്ട് പോലീസ് കൊണ്ടുവരുന്ന കള്ളക്കേസും വക്കീലന്മാർ കൊണ്ടുവരുന്ന കള്ളക്കേസും മാത്രം വിധി പറയാനിരിക്കുന്ന ഒരു ചീഞ്ഞിനാറിയ ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. 1976 ഇന്ത്യ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പിന്നെ ഇന്ദിരാഗാന്ധി പറയുകയുണ്ടായി, ഇവിടുത്തെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം കംപ്ലീറ്റ് ചീഞ്ഞ് നാറിക്കിടക്കുകയാണ്. അത് 76 കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളിവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ രാഷ്ട്രീയക്കാരുടെ നേരെ തിരിയണം, അല്ലെങ്കിൽ പരസ്പരം കുറ്റം പറയണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ പറയുക, പ്രധാനമന്ത്രിക്ക് നേരെ. അവരൊന്നുമല്ല ഇതിൻ്റെ കസ്റ്റോഡിയൻസ്.
അവർക്ക് നിയമം നിർമ്മിക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയക്കാർക്കോ മതങ്ങൾക്കോ നമ്മൾ ഒരു പഞ്ച് പീസ കൊടുക്കുന്നില്ല. ശമ്പളമായിട്ട് നമ്മൾ കൊടുക്കുന്ന യജമാന്മാരായ ജനങ്ങൾ കൊടുക്കുന്നത് ഈ ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവ്സും മിനിസ്ട്രിയൽ വിഭാഗത്തിനുമാണ്. അവർ ശമ്പളം കൈപ്പറ്റിയിട്ട് ഭരണഘടനാപരമായി ജോലി ചെയ്തില്ലെങ്കിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾക്കുണ്ട്, യജമാനന്മാരായ ജനങ്ങൾക്കുണ്ട്. ആ കടമ നമ്മൾ നിർവഹിക്കുന്നില്ല. ഭരണഘടനയുടെ 51A വകുപ്പ് പ്രകാരം ഓരോ പൗരനും അതിനുള്ള കടമയുണ്ട്. അത് നിർവഹിക്കാത്തതുകൊണ്ടാണ് ഇവരിന്ന് മറഞ്ഞിരുന്നു കൊണ്ട് ഈ രാജ്യത്തെ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ മറഞ്ഞിരിക്കുകയാണ്, നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. അവർ മറഞ്ഞിരുന്നിട്ട് അവർ മൂലയിൽ കുത്തിയിരുന്നിട്ട് അവർ ഇത്രയും ഉയർന്ന ശമ്പളം വാങ്ങിച്ചിട്ട് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ വ്യഭിചരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭരണഘടനയെ വ്യഭിചരിച്ചതിലുണ്ടായ പ്രശ്നങ്ങളാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല അടുത്ത തലമുറ പോലും. അപ്പോൾ ഓരോ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനും മനസ്സിലാക്കണം, നിങ്ങൾക്കും തലമുറയുണ്ട്. നിങ്ങളുടെ അടുത്ത തലമുറയും ഇതേ രീതിയിൽ പോകുന്നെങ്കിൽ അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നമുക്കറിയാം ഇന്ന് എല്ലാ പൗരന്മാരും ഈ രാജ്യം വിട്ട് ഓടിയാണ്, അന്യ രാജ്യങ്ങളിൽ പോയി ചേക്കേറിയാണ്. കാരണം ഇവിടെ അവർക്ക് ജീവിക്കാനുള്ള സംവിധാനമില്ല, അല്ലെങ്കിൽ അവരുടെ ഫാമിലീനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാമ്പത്തികം ഇത് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇവിടെയുള്ള സമ്പത്ത് മുഴുവനും ഈ അഴിമതിക്കാർ കൈക്കലാക്കി വെക്കുമ്പോൾ യഥാർത്ഥ പൗരന്, ഇവിടുത്തെ യജമാനന്മാരായ യഥാർത്ഥ പൗരന് ഇത് അവന് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടാതെ വരുന്നു. നമ്മുടെ പൗരന്മാരുടെ ഇവിടെ ഏറ്റവും വലിയ മനുഷ്യ വിഭവശേഷിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ മനുഷ്യ വിഭവശേഷി ഇവിടെ ഉപകാരപ്രദം അല്ലാത്ത രീതിയിൽ ആക്കി തീർത്തിട്ട് ആ മനുഷ്യ വിഭവശേഷി അന്യ രാജ്യങ്ങൾക്ക് വിറ്റ് അവർ കാശ് മേടിച്ച് അവർ സുഖമായിട്ട് അവിടെ ജീവിക്കുക, നമുക്കെന്ത് പ്രയോജനം? ഇവിടെ ആ മനുഷ്യ വിഭവശേഷിയും ഇവിടുത്തെ സമ്പത്തും കൂടെ ഒത്തൊരുമിച്ചുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പാദനം യജമാനന്മാരായ ജനങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നതാണ് സമ്പത്ത്. അങ്ങനെ ബാക്കി വരുന്ന ആ ഉൽപ്പാദനം മറ്റ് രാജ്യങ്ങൾക്കോ മറ്റ് വിറ്റതിന് ശേഷം അത് മുതൽക്കൂട്ടുന്നതാണ് ഇവിടുത്തെ ഉയർച്ച എന്ന് പറയുന്നത്. അല്ലാതെ ടാക്സ് പിരിച്ചും ജനങ്ങളെ റോട്ടിൽ നിന്ന് പിഴിഞ്ഞ് 500, 1000 ഒക്കെ മേടിക്കുന്നതല്ല ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത്. അങ്ങനെ മേടിക്കാൻ ഇവർക്ക് അധികാരമില്ല. ഇവർ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ മിനിസ്ട്രിയൽ വിഭാഗം നിയമം നിർമ്മിക്കണം, എക്സിക്യൂട്ടീവ്സായ പോലീസും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ അത് എക്സിക്യൂട്ട് ചെയ്യണം, ജുഡീഷ്യറി രണ്ടിനെയും വാച്ച് ചെയ്തിട്ട് സൂപ്പർവൈസ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അവരത് ചെയ്യാതെ ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന ന്യൂനപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധികൾ എഴുതുന്ന അവർക്ക് പ്രൊട്ടക്ട് ചെയ്യുന്ന പോലീസുകാരാണെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ പോയി സല്യൂട്ട് അടിക്കുന്ന ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്താണ്? ജനങ്ങൾക്ക് ബോധമില്ല. ആ ബോധമില്ലാത്തത് ബോധമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം എന്ന് പറയുന്ന പുസ്തകം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇവിടെ ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഓരോ താലൂക്കിലും ഉള്ള ജുഡീഷ്യൽ സംവിധാനങ്ങൾ ഈ ഭരണഘടനയുടെ 39B-യും C-യും 47 കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എന്താണ് 47 പറയുന്നത്? സമീകൃത ആഹാരം യജമാനന്മാരായ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രൈമറി ഡ്യൂട്ടി, പ്രാഥമിക ദൗത്യം. അതോടൊപ്പം തന്നെ അതിൽ എഴുതി ചേർത്തിരിക്കുന്നു മദ്യം മരുന്നിനല്ലാതെ ഉപയോഗിക്കരുത്. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? മദ്യം ഉണ്ടാക്കാനായിട്ട് നിയമം നിർമ്മിക്കുന്നു, മദ്യം സുലഭമായിട്ട് വിൽക്കുന്നു, മയക്കുമരുന്ന് വിൽക്കുന്നു, അതുപോലെ തന്നെ അതിനുവേണ്ടി കുടപിടിക്കാൻ ജുഡീഷ്യറി നിൽക്കുന്നു, അബ്കാരി ബെഞ്ച് പിടിക്കുന്നു, അബ്കാരി സുപ്രീം കോടതിയിൽ അബ്കാരി കസേര പിടിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് ഭരണഘടനയെ വ്യഭിചരിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ അറിയാൻ പാടില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഈ സംവിധാനത്തിൻ്റെ ഇതിലെ കസ്റ്റോഡിയൻസായ ജുഡീഷ്യൽ സംവിധാനത്തെ നിയന്ത്രിക്കാൻ നോക്കും. അവരെ സമാധാനപരമായ രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഭരണഘടനാ കോടതി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ കോടതികൾ ബ്രിട്ടീഷ് കോടതികളാണ്. ഈ ബ്രിട്ടീഷ് കോടതി കൊണ്ട് ഇവിടെ യാതൊരു പ്രയോജനവും ഇല്ലെന്ന് മാത്രമല്ല ഇവിടുത്തെ സംവിധാനത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞവർ, ഇവിടുത്തെ സംവിധാനത്തിനെ കംപ്ലീറ്റ് തകർത്ത് ഇന്ന് നമ്മളെ പിച്ചച്ചട്ടിയായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥാ വിശേഷം വന്നിരിക്കുകയാണ്. കാരണം ഇവിടെ ഭരണഘടനാപരമായ ഒരു പ്രവർത്തനവുമില്ല. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അംഗീകരിക്കുന്നവരല്ല, രാജ്യത്തിൻ്റെ ഭരണഘടനയെ അംഗീകരിക്കാത്ത ഒരു വ്യക്തി പോലും ഈ രാജ്യത്ത് നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെയുള്ളവർ കുറ്റവാളികളാണ്, അവരെ ശിക്ഷിക്കണം. നിങ്ങളെല്ലാവരും ഈ ഭരണഘടനാ കോടതിയുടെ പാനൽ മെമ്പേഴ്സ് ആകുക, അതുപോലെ തന്നെ ഈ പുസ്തകം വായിക്കുക. ഇതിൽ കിട്ടുന്ന അറിവുകൾ നിങ്ങൾ സമൂഹത്തിന് വേണ്ടി മൊത്തത്തിൽ ഉപയോഗിക്കത്തക്ക രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.